കനി കൊടുക്കാത അത്തിമരം. ലൂക്ക 13:6-9 വരെ. 6 അപ്പോഴത് അവർ ഒരു ഉവാമയും സൊന്നാ, ഒരുവൻ തൻ ദ്രാക്ഷ തോട്ടത്തിൽ ഒരു അത്തിമരത്തെ നട്ടിരുന്നാൻ. അവൻ വന്ന് അതിലെ കനിയെ തേടിന പോത് ഒഞ്ചും കാണവില്ല. 7 അപ്പോഴത് അവൻ തോട്ടക്കാരനെ നോക്കി, ഇതോ 3 ഇന്ന് അത്തിമരത്തിലെ കനിയെ തേടി വരികേൻ, ഒഞ്ചയും കാണവില്ല. ഇതെ വെട്ടിപ്പോടു, ഇത് നിലത്തെയും ഏൻ കെടുക്കരുത് എഞ്ചാൻ. 8 അതർക്ക് അവൻ, അയ്യാ, ഇത് ഇന്ന വർഷമും ഇരിക്കട്ടും, നാൻ ഇതെ സുറ്റിലും കൊത്തി എരുപോടുവേൻ. 9 കനി കൊടുത്താൽ ശരി, കൊടാവിട്ടാൽ ഇനിമേൽ ഇതെ വെട്ടിപ്പോടലാം എന്ന് സൊന്നാൻ എഞ്ചാർ. ഏസു ഇന്ന ഉവാമയെ കൂറിയതർക്ക് ഒരു ചിന്ന പിന്നണി ഉണ്ട്. അവർ വാഴ്ന്ന കാലത്ത് യൂത മക്കളിടയെ ഒരു നമ്പിക്ക ഉണ്ട്, യാരാവത് നോയ്വായ്പ്പെട്ടാലോ, യാർക്കാവത് അകാല മരണം നേരിട്ടാലോ, അവർ പാവികൾ. അതിനാൽ താൻ ഇന്ന നില എന്ന് മറ്റവർ മുടിവ് കട്ടി വിടുകാർ. തന്നെ നീതിമാൻകളാക കാട്ടിക്കൊള്ളവർ താൻ ഉന്മലയേ പാവികൾ. അവർ മനം തരുമ്പ വേണ്ടും, മനം തരുമ്പുതലിൻ കനിയെ അവർ കൊടുക്ക വേണ്ടും എന്നതയേ യേസു ഇന്ന ഉവാമയൻ മൂലം വിളക്കുകാർ. ദ്രാക്ഷ തോട്ടത്തിൽ അത്തിമരം എന്നതേ അത്തിമരത്തുക്ക് കിടക്കും മികപ്പെരിയ വരം. ദ്രാക്ഷ തോട്ടത്തിന് വളങ്ങളെല്ലാം ഉറിഞ്ചി എടുത്ത് വളര മുടിയും, ഏകപ്പെട്ട ഇടത്തെയും അധികരിക്കും. അപ്പടിപ്പെട്ട ഒരു അത്തിമരം കനി കൊടുക്കാവിട്ടാൽ തോട്ട ഉരുമയാളർക്ക് അതിനാൽ പയൻ എന്ന്. ഇങ്ങേ അത്തിമരം എന്നത് യൂതർ അല്ലാതവർക്ക് കിടക്കും മീറ്റ്പിൻ വായ്പ എന്നലാം. നമ്മെ പോഞ്ച പിറ ഇനത്തു മക്കൾ, ക്രിസ്തുവിൻ മന്ദയിൽ ഇണക്കപ്പെട്ടവർ അന്ത അത്തിമരം പോഞ്ചവർ. തോട്ട ഉരുമയാളർ എന്നവർ തന്തയാം ദേവൻ, അവരേ നമ്മെ നടുകവർ, ഉയർകളെ അനുമതിപ്പവർ അവരെ. തോട്ടക്കാരൻ കുമാരനാകിയ യേസു ക്രിസ്തു. അത്തിമരത്തിൽ കനി ഇരിക്കുന്നതാ എന്ന് തേടിക്കൊണ്ട് ദേവനെ വരികാർ. കനി കൊടുക്കും കാലം വന്ന പിൻപുതാൻ അവർ വരികാർ. അതും തുടർച്ചയായി 3 അവർ വരികാർ. കനികൾ കാണപ്പെടവില്ല, എനവേ അതെ വെട്ടിവിട മുടിവെടുക്കാർ. ഇങ്ങേ തമത് മക്കളിന് മീത് ദേവൻ കൊള്ളും അൻപ് വെളിപ്പെടുകിറത്. കനിയെ തേടി താനേ മനിതനെ തേടി വരും എതിർപ്പാർപ്പ് നിറഞ്ഞ തന്തയായി അവർ ഇരിക്കാർ. കുമാരനാകിയ യേസു ക്രിസ്തു നമുക്കും കടവുളുക്കു മിടയേ ആണ് ഇടനിലയാളരായി ഇരിക്കാർ. പരമനാകും പരിന്ത് പേശുപവരാകും അവരെ ഇരിക്കാർ. അവർ പിതാവിടം നമുക്കാക പരിന്ത് പേശി ഇന്ന ആണ്ടും ഇതെ വിട്ടുവയ്യുങ്ങൾ എൻകിറാർ. ഇങ്ങേ യേസുവിൻ അളവിട മുടിയാത അൻപ് വെളിപ്പെടുകിറത്. ഇതുവരെ കണിത്തരാത മരത്തെയും അൻപ് ചെയ്യാർ, അത് ഇനിയാകിലും കണിത്തരും എന്ന് എതിർപ്പാർക്കാർ. അതർക്കാക സുറ്റിലും കൊത്തി എരുപോടുവൻ എന്ന് കലം ഇറങ്ങുകാർ. യേസു നാം കണി കൊടുക്ക വേണ്ടുമെന്ന് ഇടവിടാമൽ പണി ചെയ്യാർ. നാം വാഴ്കിഞ്ച നിലത്തെ പണ്പെടുത്തുകാർ. നാം വരങ്ങൾ ഉറിഞ്ചും മരമായി ഇരുക്ക ഉറത്തെ നിരപ്പുകാർ. ഒരു മരം കനി കൊടുക്ക എന്നെന്ന തേവയോ അനത്തെയും തുടർന്ന് ചെയ്യാർ. ഇപ്പോൾ കനി കൊടുക്കാമൽ ഇരുക്ക നമ്മിടം സാക്കുപോക്ക് എതുവും ഇല്ല. നിലം ശരിയില്ല, നീർ കിടക്കവില്ല, ഇനിമേൽ ചൊല്ല മുടിയാതെ. അപ്പോൾ ഏനും കനി കൊടുക്കിരോമോ? കനി ഉടയ മരങ്ങളെ കണ്ടുപിടിപ്പത് എളിത്. വാസന കാറ്റിൽ മിതന്ത് വന്ന് നമ്മെ അഴയ്ക്കും. കനികളിൻ വസീകരം കണ്ണിൽ തോഞ്ചി നമ്മെ ഈർക്കും. അല്ലത് പറവുകൾ അന്ത മരത്തിൻ തലയിൽ വട്ടമിടും. കനി കൊടുക്കും വാൽക്കൈ മലമേൽ ഇരിക്കും പട്ടണം പോഞ്ചത്, അത് മറവായി ഇരുക്ക മുടിയാതെ. അപ്പടി എന്ത അടയാളമും ഇല്ലാത വാൽക്കയെ നാം വാഴും പോത് നമ്മിടം കനിയില്ല എന്ന് പൊരുൾ. ഏനിനും ദേവൻ വന്ന് നമ്മിടം ഒരു കനിയാവത് കിടക്കാതാ എന്നും ഏക്കത്തോട് തേടുകാർ. ഇനിമേൽ ഇതെ വെട്ടിവിട വേണ്ടതുതാണ് എന്ന് മുടിവെടുക്കാർ. ഇറവനിന്റെ വരങ്ങളെയും അവരിടമിരുന്ന് എല്ലാ നന്മകളെയും പെറ്റ നാം വളർകിറോം. അത്തിമരം പോൽ എല്ലാ ഉറത്തെയും നീരെയും കാഴ്ചയും ഒളിയെയും
வீணாக்குகிறோம். இலைகளையும் கிளைகளையும் கவனிக்கும் அவசரத்தில் கனிகளை பற்றி கவலைப்படாமல் இருந்து விடுகிறோம். கனி கொடுக்காத வாழ்க்கை என்பது நமக்கு மட்டுமான இழப்பல்ல, சமூக இழப்பு. அத்திமரம் திராட்சை செடிகளுக்கான உரத்தை தின்று கொழுக்கிறது. அத்திமரம் இல்லாமல் இருந்திருந்தால் திராட்சையாவது சில கனிகளை அதிகமாய் கொடுத்திருக்கும். இப்போது அதுவும் இல்லை. அத்திமரம் வெட்டப்படும் என்பது இந்த உவமை சொல்லும் முத்தாய்ப்பு செய்தி. வாய்ப்புகள் தொடர்ந்து வழங்கப்பட்டு கொண்டே இருக்காது. வெட்டப்படும் நாள் ஒன்று உண்டு. இப்போது நடப்பவை கூடுதலாய் கிடைத்திருக்கும் காலம், கிருபையின் காலம். இந்த கிருபையின் நாட்களிலாவது கனி தராவிடில் மரம் தரிக்கப்படுவது நிச்சயம். ஆமேன்.